നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വിദേശ ഉല്ലാസ യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താസമ്മേളനത്തിലെ വാദങ്ങളെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിദേശയാത്ര പ്രതീക്ഷിച്ചതിലും നേട്ടമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂവെന്നും വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഹിന്ദുജ ഗ്രൂപ്പുമായി ചർച്ച ചെയ്യാൻ ലണ്ടനിൽ പോകുന്നത് എന്തിന്? 2019 മുഖ്യമന്ത്രി ജപ്പാനിലും പോയിരുന്നു. അന്നും ഇതുപോലെ കുറച്ച് പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തി. എന്നിട്ടും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു എന്നും ഒന്നും നടന്നില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. കാലാകാലങ്ങളായി പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടക്കുന്നില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി. അതേസമയം പാലക്കാട്ടും കുട്ടനാട്ടിലും കൊയ്ത നെല്ല് പാടത്ത് കിടക്കുകയാണ്. നെൽകർഷകരെ കണ്ണീരിലാക്കിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാട് ഭരിക്കുന്നത്. കർഷകർക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. അരിവില ഓണത്തിന് ശേഷം 11 രൂപ കിലോയ്ക്ക് കൂടി. റബ്ബർ വിലയിടിവ് പ്രഖ്യാപനങ്ങളില്ലാതെ ഒന്നും നടക്കുന്നില്ല. UDF യോഗത്തിൽ സ്വയം വിമർശനവും ഉണ്ടായി. സർക്കാരിനെതിരായി പ്രതിപക്ഷ പ്രവർത്തനത്തിൽ കൂടുതൽ ഇടപെടൽ വേണമെന്ന വിമർശനവും ഉയർന്നു. എല്ലാത്തിനും സമരം ചെയ്യുക നയമല്ല, പ്രതിപക്ഷ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ സർക്കാർ സംഘം നടത്തിയ വിദേശ പര്യടനം പ്രതീക്ഷിച്ചതിലും വലിയ വിജയമായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടത്. ലക്ഷ്യമിട്ടതിലും വളരെയേറെ കാര്യങ്ങൾ വിദേശയാത്രയിലൂടെ സാധ്യമായെന്നും പുതിയ പല കാര്യങ്ങളും പഠിക്കാനും കേരളത്തിൽ നിന്നും ആരോഗ്യമേഖലയിൽ നിന്നും മറ്റുമായി കൂടുതൽ പേർക്ക് യൂറോപ്പിൽ തൊഴിലവസരം ഒരുക്കാനും വലിയ നിക്ഷേപങ്ങൾ ഉറപ്പാക്കാനും യൂറോപ്പ് യാത്രയിലൂടെ സാധിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പദവിയിലും വിപരീതമായി ചീഫ് സെക്രട്ടറി VP ജോയിയോടൊപ്പമാണ് മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളെ കാണാനെത്തിയതും. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കലുഷിതമായെന്നും അതിനുദാഹരണമാണ് കേരള സർവകലാശാലയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെന്നും നിയമവ്യവസ്ഥകൾ കാറ്റിൽ പറത്തുന്നുവെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. എൽദോസ് വിഷയത്തിൽ വിശദീകരണം നൽകാൻ ഒരു ഡേറ്റ് നൽകിയിട്ടുണ്ടെന്നും അത് കഴിയട്ടെ എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്.